ഇറങ്ങാൻ പറ്റിയത്? പറ്റണം, ഇല്ലെങ്കിലേ നമ്മൾ ഇത്രയും നാള് ചെയ്തതൊക്കെ വെറുതെ ആവും. ദീപ്തി വിജയിക്കും. നേതാവേ, നേതാവ് ശരിയായിട്ടൊന്ന് ആലോചിക്ക. എങ്ങനെയായാലും വേണ്ടില്ല, വിനീത ഇവിടെ വന്നേ പറ്റൂ. ഇരിക്കമ്മേ. സ്മൃതി, എന്റെ സൂരജ്മാൻ ഇന്ന് വരുമോ? അവനെ കാണാനാ ഞാൻ ഓടി വന്നത്. അവന്റെ ശബ്ദം കേട്ടാലേ എന്റെ മനസ്സ് ശാന്താവൂ. ഇന്ന് സൂരജേട്ടന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. എല്ലാരും കോടതി പോയിരിക്കാം. മുത്തശ്ശി, പുറത്തിറങ്ങാൻ പറ്റിയ മതിയായിരുന്നു എന്റെ കുഞ്ഞിന്. അവനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലുമില്ല. എല്ലാവരും പ്രാർത്ഥനയില്ല മുത്തശ്ശി. എന്തോ സമയദോഷം സൂര്യചേട്ടനെ ബാധിച്ചു എന്ന് കൂട്ടിയാ മതി. അല്ല, മുത്തശ്ശി വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ഇങ്ങനെ വയ്യായികയുണ്ടെന്ന് ആരും അറിയിച്ചതുമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. അറിയിക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ അറിയിക്കാതിരുന്നത്. അടുത്ത ആഴ്ച എനിക്ക് രണ്ടു മൂന്ന് ദിവസം ലീവ് വേണമായിരുന്നു. അമ്മയുടെ മൂത്ത മോന്റെ മോളിൽ ലതിക ചേച്ചിയെ കൂടെ നിൽക്കാൻ വിളിച്ചപ്പോ പറ്റില്ലെന്ന് പറഞ്ഞു. ഭർത്താവിന് സുഖമില്ലെന്ന്. അപ്പോഴാ പിന്നെ അമ്മ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത്. എന്റെ അവസ്ഥ ഞാൻ കരുതിക്കൂട്ടി നിങ്ങളെ അറിയിക്കാതിരുന്നതാ. അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ളവർക്ക് വേണ്ടുപോലെ ആദ്യം സങ്കടം ഒക്കെ ഉണ്ട്. എന്തിനാ വെറുതെ ഇതുകൂടെ? രണ്ടുപേർക്ക് ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. അമ്മേ, മരുന്നൊക്കെ തരേണ്ട വിധം ഞാൻ അവർക്ക് പറഞ്ഞുകൊടുക്കാം. അതിനുശേഷം ഞാനങ്ങ് പോയേക്കാം. തറവാട്ടിലേക്ക് പോകേണ്ട ദിവസം എന്നെ വിളിച്ചാ മതി കേട്ടോ, ഞാൻ വന്നോളാം. നീ പതുക്കെ വന്നാ മതി. അയ്യോ, മരുന്ന് കഴിക്കാൻ സമയമായി, ഞാൻ ഇപ്പൊ എടുത്തു തരാം. മരുന്നൊക്കെ കുറച്ച് കഴിയട്ടെ, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്ന് പറഞ്ഞാൽ എങ്ങനാ? എന്നെ അമ്മയുടെ കൂടെ നിർത്തിയിരിക്കുന്നതേ കൃത്യമായിട്ട് മരുന്നും ഭക്ഷണമൊക്കെ തരാനാ. അതിന് കൃത്യമായിട്ട് കൂലിയും തരുന്നുണ്ട്. ഇതൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമുണ്ടോ? ദാ ഇത് കഴിക്ക്. ഒറ്റയ്ക്ക ഞാൻ അവിടെ, എപ്പോഴാ കണ്ണടക്കാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ആളുകൾ അറിയാണ്ട് കുറെ ദിവസം കിടക്കേണ്ടി വരും. അത് ഒഴിവാക്കാനാ നിന്നെ കൂലിയും തന്ന് നിർത്തിയിരിക്കണേ. ഞാൻ കണ്ണടയ്ക്കുമ്പോ ബന്ധുക്കാരെയും നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ ഒരാള്. അങ്ങനെ പോവാറൊന്നും ആയിട്ടില്ല മുത്തശ്ശിക്ക്. മുത്തശ്ശി വേണ്ടാത്ത ലതികയും അവളുടെ ഭർത്താവിനെയും മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. മുത്തശ്ശിയെ സ്നേഹം കൊണ്ട് പൊതിയുന്ന സ്നേഹമുള്ള മക്കളെ നിനക്ക് ഇവിടെ കാണാം. അവര് വരട്ടെ, എന്നിട്ട് നീ പോയാ മതി. എന്റെ ഈ അവസ്ഥയിൽ എന്റെ സൂരജ്മാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്റെ അടുത്ത് മാറില്ലായിരുന്നു. എന്റെ കുഞ്ഞിന് ജാമ്യം കിട്ടും, അവൻ വരും. നീ നോക്കിക്കോ, അവന്റെ സ്നേഹം നിനക്ക് കാണാം. എന്റെ കുഞ്ഞിനെ പോലെ തങ്ക മനസ്സുള്ള ഒരാളെ നീ ഭൂമിയിൽ കണ്ടിട്ടുണ്ടാവില്ല. എന്റെ കുഞ്ഞിനെ എനിക്കൊന്നും കാണണം. അതിനു വേണ്ടി കൂടിയാ ഞാൻ ഓടി വന്നത്. ജാമ്യം കിട്ടും, അദ്ദേഹം വരികയും ചെയ്യും. അമ്മ സമാധാനമായിരിക്കും. നീ എന്നെ ഒന്ന് എണീപ്പിക്കേ, വല്ലാത്ത ക്ഷീണം, ഒന്ന് കിടക്കണം. Oh.
സൂരജ്, എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു സൂരജിന് ഇന്ന് ജാമ്യം കിട്ടുമെന്ന്. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു മഹേന്ദ്ര. ദീപ്തി മേഡത്തിന് ഇടപെടാൻ കഴിഞ്ഞില്ലേ? കോടതിക്കാര്യമല്ലേ, തെളിവുകളല്ല എനിക്കെതിരാ. സമാനമായ കേസുകളിൽ ആർക്കും ജാമ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. സാരമില്ല, ഇത് അവസാനത്തെ വാക്കൊന്നുമല്ലോ. ഇനിയും കോടതിയെ സമീപിക്കാം. എന്നെപ്പോലെ ആളും പണമൊന്നും ഇല്ലാത്തവനല്ലല്ലോ താൻ. രക്ഷിക്കാൻ ആളുണ്ട്. ദീപ്തി മാഡം വലിയ വക്കീലിനെ കൊണ്ടുവരും, തന്നെ പുറത്തിറക്കും. അത് ഉറപ്പാടോ? എന്നെപ്പോലെ കുറ്റം ചെയ്തവരുടേത് മാത്രമല്ല, തന്നെപ്പോലുള്ള നിരപരാധികളുടേത് കൂടിയാണ് ജയില്. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നൊക്കെ പറയും. പക്ഷേ കോടതിക്ക് മുമ്പിൽ തെളിവുകളാണ് പ്രധാനം. തന്നെപ്പോലെ വേറെയും ചിലരൊക്കെ ഇവിടെ ഉണ്ട് സൂരജ്. കോടതിക്ക് മുമ്പിൽ എൻ്റെ അച്ഛനും അമ്മയും ദീപ്തിയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവരൊക്കെ. തിരികെ വരുമ്പോ, എന്നെ ജയിലിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോ നിലവിളിച്ചുകൊണ്ട് എന്റെ അമ്മ വാഹനത്തിന് പുറകിലൂടെ ഓടി. എന്റെ മോനെ എന്നുള്ള ആ വിളി എന്റെ കാതുകളിൽ നിന്ന് ഇപ്പോഴും പോകുന്നില്ല മഹേന്ദ്ര. എന്നെ ഓർത്തല്ല, അവരെയൊക്കെ ഓർത്താ എനിക്ക് വിഷമം. എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല മഹേന്ദ്ര. നീ കണ്ടോ, ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുക സൂരജിന്റെ ശവശരീരമായിരിക്കും. ഞാൻ ഈ ജയിലിൽ തന്നെ ഒടുങ്ങും മഹേന്ദ്ര. എന്റെ ദീപ്തി, എന്റെ മക്കൾ, അമ്മ, അച്ഛൻ, ആരെയും കാണാതെ ഞാനങ്ങ് പോവും. വിഷമിക്കാതെടോ, ഒക്കെ നേരെയാവും, പ്രതീക്ഷ കൈവിടരുത്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു മഹേന്ദ്ര. ഇല്ലടോ, ഞാൻ ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങില്ല. ഈ സൂരജ് ഇവിടെ തന്നെ തീരും. എന്റെ രോഗം മൂർച്ഛിച്ച് ഇവിടെ തന്നെ അങ്ങ് തീരും. എല്ലാവരും വന്നു. എവിടെയാ എന്റെ കുഞ്ഞു സൂരജ്? നിങ്ങളൊക്കെ കോടതി പോയതല്ലേ? അവനിന്ന് ജാമ്യം കിട്ടിയില്ലേ? ഇല്ലമ്മേ, ആർക്കും അവനോട് ദയയില്ലല്ലോ. കോടതിയും അവനോട് ദയ കാണിച്ചില്ല.
എന്താ ദീപ്തി, എന്റെ കുഞ്ഞ് ചെയ്ത കുറ്റം? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പറ്റുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പറഞ്ഞു കൊടുക്കണി, എന്റെ കുഞ്ഞ് ചെയ്ത തെറ്റെന്താന്ന്? തെറ്റ് ചെയ്ത മറ്റാരോ എന്റെ സൂര്യജഗത്തായി. രക്ഷിക്കാൻ കഴിയുമായിരുന്ന പലരും കൈയൊഴിയുകയും ചെയ്തു. അവനെ കാണണമെന്ന് കരുതി കൂടിയ വയ്യാത്ത സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. മരിക്കുന്നതിന് മുമ്പെങ്കിലും എന്റെ കുഞ്ഞിനെ ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ? മുത്തശ്ശി, പറ്റും മുത്തശ്ശി. വക്കീലിനെ മാറ്റുന്നുണ്ട്, കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ കൊടുക്കുന്നുണ്ട്. സൂര്യചേട്ടൻ അടുത്ത് തന്നെ ജാമ്യം കിട്ടും. കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ കൊടുക്കുന്നുണ്ട്. സൂര്യചേട്ടൻ അടുത്ത് തന്നെ ജാമ്യം കിട്ടും. പറയുന്നത് ഇവളല്ലേ? ആ പ്രതീക്ഷ വേണ്ടമ്മേ. ഞാൻ വേറെ വഴി നോക്കാൻ പോവാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കലഹ കൂടുന്നത്? വീണ്ടും തുടങ്ങിയല്ലേ? അല്ല മുത്തശ്ശി, മുത്തശ്ശിയാകെ ക്ഷീണിച്ചു പോയല്ലോ. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്ന് എഴുന്നേക്കാൻ പോലും. ആരാ ഇത്? ഇപ്പൊ ഇവളാ എന്നെ നോക്കുന്നത്. ഹോം നേഴ്സ വിലാസിനി. അമ്മേ, അമ്മേ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. ഇത്രയും മേലാഴിക ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഞങ്ങളെ ഇന്ന് വിളിക്കാൻ മേലായിരുന്നു. വിളിച്ചാൽ നിങ്ങൾ എൻ്റെ അടുത്തോടി വരുന്നറിയാം. ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ എന്തിനാ നിങ്ങളെ കൂടി വിഷമിപ്പിക്കുന്നത്? അമ്മേ, അമ്മയെ നോക്കുന്ന ഒരു ബുദ്ധിമുട്ടാണോ? അത് ഞങ്ങളുടെ കടമയല്ലേ. എനിക്ക് രണ്ടു മൂന്ന് ദിവസത്തെ ലീവ് വേണമായിരുന്നു. കൂടെ നിൽക്കാൻ ലതികേച്ചയെ വിളിച്ചപ്പോൾ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. സൂരജിനെ ഒന്ന് കാണാൻ തോന്നി, അതുകൊണ്ട് കൂടിയാണ് ഞാൻ വന്നത്. എന്തോ മനസ്സിനൊരാദി, ആരോ വന്ന് വിളിക്കുന്നുമായിട്ട് ഒരു തോന്നല്ല. പോവാറായി എന്ന് തോന്നുന്നു. ആരെയും കഷ്ടപ്പെടുത്താതെ കിടന്ന് നരകിക്കാതെ അങ്ങോട്ട് പോണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവരെയും കണ്ടു, കൊച്ചുങ്ങളും സുഭാഷിനെയൊക്കെ കാണാം, അവർ വരുമല്ലോ. എന്റെ കുഞ്ഞിനെ മാത്രം കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോ. അമ്മേ, അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? അമ്മയ്ക്കൊന്നുമില്ല, അമ്മയ്ക്ക് കുറച്ച് ക്ഷീണമുണ്ട്, അത് പെട്ടെന്നങ്ങ് മാറിക്കോളും. ആശുപത്രി പോണം മുത്തശ്ശി. വേണ്ട മോളെ, മുത്തശ്ശിക്ക് ഇപ്പോ ഒരാഗ്രഹേ ഉള്ളൂ, എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം, സൂരജ് മോനെ കാണണം. നടത്തിത്തരാൻ പറ്റുമോ നിനക്ക്? അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകണം. എനിക്ക് അവനെ കാണണം മോളെ. കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. മുത്തശ്ശിയുടെ മുമ്പിൽ സൂര്യചേട്ടനെ എത്തിച്ചാ പോരെ.
കുറച്ച് ദിവസം കൂടി മുത്തശ്ശി കാത്തിരിക്കാൻ. ഞാൻ കൊണ്ടുവരും എന്റെ സൂര്യചേട്ടനെ. എനിക്ക് എന്റെ സൂരജിനെ നാളെ തന്നെ കാണണം. സൂരജിനെ കാണാൻ തന്നെയാണ്. അമ്മയുടെ കാര്യത്തിൽ എനിക്കെന്തോ പേടിയുണ്ട്. പ്രായം കുറയായില്ലേ? ഇങ്ങനൊരാഗ്രഹം അമ്മ പറഞ്ഞ സ്ഥിതിക്ക് അമ്മയ്ക്ക് സൂരജിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനൊരാഗ്രഹം അമ്മ പറഞ്ഞ സ്ഥിതിക്ക് അമ്മയ്ക്ക് സൂരജിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എങ്ങനെയെങ്കിലും സൂരജിനെ പുറത്തിറക്കാൻ പറ്റുമോ മോളെ? എന്റെ അമ്മയൊന്ന് കാണിക്കാൻ പറ്റുമോ? മോക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്നേക്കും നമുക്കതൊരു വേദനയായിരിക്കും. മുത്തശ്ശിക്കൊന്നുമില്ല, പ്രായത്തിന്റെ ഒരു ക്ഷീണം, അത്രേ ഉള്ളൂ. അച്ഛന്റെ വാക്ക് കേട്ടാ തോന്നും മുത്തശ്ശി എന്തോ അന്ത്യാഭിലാഷം പോലെ പറഞ്ഞാണെന്ന്. എന്തോ എനിക്ക് പേടിയുണ്ട് മോളെ. പേടിക്കാനൊന്നുമില്ല അച്ഛാ, കേസ് പുതിയ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ അനുകൂല വിധി ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. സൂര്യചേട്ടനെ ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ എത്തിക്കും, അതുപോലെ. അതിന് ഇനിയും ദിവസങ്ങളെടുക്കില്ലേ മോളെ? നാളെ തന്നെ കൊണ്ടുവരാൻ പറ്റൂ സൂരജിനെ, അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും. എന്റെ അമ്മ ഒന്നവനെ കണ്ടോട്ടെ മോളെ. പെട്ടെന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല അച്ഛാ. എന്നാ ഒരു കാര്യം ചെയ്യാം, അമ്മ നമുക്ക് ജയിലിലോട്ട് കൊണ്ടുപോവാം. അച്ഛാ, മുത്തശ്ശി ഇപ്പൊ കുറച്ച് വീക്കല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോരെ. പോരാ, നാളെ തന്നെ കൊണ്ടുപോകണം. അമ്മയെ അവനെ ഒന്ന് കാണിച്ചേ പറ്റൂ. അച്ഛാ, ഇങ്ങനൊരവസ്ഥയില് മുത്തശ്ശി സൂര്യചേട്ടനെ കാണുന്നു. ജയിലിൽ കിടക്കുന്ന സൂര്യചേട്ടനെ മുത്തശ്ശി കാണുന്നു. രണ്ടുപേർക്കും അത് സഹിക്കാൻ പറ്റൂ. കാണണം മോളെ, അതെന്റെ അമ്മയുടെ ആഗ്രഹമാണ്. എങ്കിൽ ഞാൻ അതിനുള്ള ഏർപ്പാടുണ്ടാക്കാച്ച. സന്ദർശന സമയത്ത് മുത്തശ്ശിയും കൊണ്ട് ജയിലിൽ പോയാൽ മതി. നാളെ എനിക്ക് ഓഫീസിൽ പോകണം. അച്ഛൻ കൂട്ടിന് സുരേഷിനോ മീനാക്ഷിയോ കൂട്ടിക്കോ. മുത്തശ്ശിയുടെ ആഗ്രഹം നടക്കാതെ പോണ്ട. Thank you.
കൈ കിട്ടിയ ബാക്കി 50 ലക്ഷം ആ അലവലാദിക്ക് കൊടുക്കാതെ നേതാവ് പറ്റിക്കും അല്ലേ? ഒരു അവസരം കിട്ടട്ടെ, തന്നെ ഞാൻ പിടിച്ച് അകത്തിടും. അമ്മേ, അമ്മയ്ക്ക് സൂരജിനെ കാണാൻ പോകണ്ടേ അമ്മേ?